മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കടുത്ത നിലപാടുമായാണ് സി പി ഐയിലെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ശൈലി മാറ്റണം, കാർക്കശ്യം കുറയ്ക്കണം എന്നുള്ള തരത്തിലാണ് നേതാക്കൾ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത്. ശബരിമല വിഷയത്തിൽ കാർക്കശ്യ നിലപാടിന്റെ കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്നും ഒരു വിഭാഗം നേതാക്കൾ സംസ്ഥാന കൗൺസിൽ ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ പ്രായോഗിക സമീപനമാണ് വേണ്ടതെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിൽ ഭിന്നത ശക്തമാണ്. നിലവിലെ നിലപാടിൽ നിന്ന് പിന്നോക്കം പോകേണ്ടതില്ലെന്നുള്ള ഒരു വിഭാഗം നേതാക്കളുടെ പ്രസ്താവനയും വർഗീയതയ്ക്ക് ഉദാഹരണമാണ്. പിണറായി വിജയന്റെ ധാർഷ്ട്യം നിറഞ്ഞ ശൈലി തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന വിമർശനവും അടുത്തിടെ സി പി ഐയുടെ എക്സിക്യൂട്ടീവിൽ ഉയർന്നിരുന്നു. വിശ്വാസികളുടെ സർക്കാർ വിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും ശബരിമല വിഷയത്തിൽ സവർണ ഹിന്ദുക്കൾ സർക്കാരിന് എതിരായെന്നും ന്യൂനപക്ഷ ഏകീകരണ തോൽവിക്ക് കാരണമായെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്തായാലും സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമേൽ ഉയരുന്നത്. അതേസമയം സുപ്രധാന നടപടികൾ പലവട്ടമാണ് സർക്കാർ തിരുത്തുന്നത്. 12 മണിക്കൂറിൽ 3 വട്ടം മെഡിക്കൽ പ്രവേശനത്തിൽ സംവരണ തീരുമാനം തിരുത്തി. പത്തനംതിട്ട കളക്ടർ പി ബി നുഹൂറിനെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയെന്ന് പ്രഖ്യാപനമിറക്കി. കെ ഗോപാലകൃഷ്ണനെ നിയമിച്ചതായും അറിയിപ്പ് വന്നു. മണിക്കൂറുകൾക്കകം നുഹുവിന് മാറ്റമില്ലെന്ന തിരുത്തലും വന്നു. പല കാരണങ്ങളാൽ ആടി ഉലയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഭരണ സംവിധാനവുമെന്ന് വ്യക്തമാകുന്നതാണ് സംഭവങ്ങൾ. സംസ്ഥാനത്ത് എം ബി ബി എസിന് 10% സാമ്പത്തിക സംവരണ സീറ്റ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ 2 തവണയാണ് തിരുത്തിയത്. ഒടുവിൽ സീറ്റ് വർധന സർക്കാർ കോളേജുകൾക്ക് മാത്രമാക്കി. ശാസ്ത്രീയ മെഡിക്കൽ കോളേജുകൾക്കും ന്യൂനപക്ഷ പദവിയിലുള്ള കോളേജുകൾക്കും സീറ്റ് കൂട്ടാൻ അനുമതി നൽകിയ ഉത്തരവ് പിൻവലിച്ചു. ഉദ്യോഗ തലത്തിലെ വീഴ്ചയാണ് ഉത്തരവ് പലതവണ മാറ്റിയിറക്കാൻ കാരണമെന്ന് സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകൾ പറയുന്നു. എന്നാൽ അതുമാത്രമല്ല കാരണം എന്നത് വ്യക്തമാണ്. എം ബി ബി എസിന് മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം കൊണ്ടുവരാൻ ആകെ സീറ്റ് വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് 2 തവണ സർക്കാർ തിരുത്തി. ആദ്യം ന്യൂനപക്ഷ പദവിയിലുള്ള കോളേജുകളെ ഒഴിവാക്കി. സംസ്ഥാനത്തെ 8 സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി നൽകി. വിവാദമായപ്പോൾ ന്യൂനപക്ഷ പദവിയിലുള്ള കോളേജുകൾക്കും അനുമതി നൽകി. മെഡിക്കൽ കൗൺസിൽ അംഗീകാരമില്ലാത്ത 2 സ്വാശ്രയ കോളേജുകൾക്ക് സീറ്റ് വർധനയ്ക്കുള്ള അനുമതിയിൽ വിവാദം തുടരുന്നതിനിടെയാണ് 10% സംവരണം സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയത്. എന്തായാലും ഇത്തവണത്തെ തോൽവി ഇടതുപക്ഷത്തെ ആകെ അടിമുടി ഒന്ന